നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. എവിടേക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, നമ്മൾ യു കെയിലേക്കാണ് പോകാൻ പോകുന്നത്. യെസ്, അപ്പോ എങ്ങനെയാണ് യു കെ വിസ എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിലേക്ക് ഞാൻ വരാം. ഈ വീഡിയോയുടെ പകുതിക്ക് ശേഷം ഞാൻ അതിനെ പറ്റി പറയാം. അതിന് മുമ്പായിട്ട് നമ്മളെ യു കെ യാത്രയുടെ പ്രിപ്പറേഷൻസ്, അതേപോലെ തന്നെ ബാഗ് പാക്കിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9:30 കൊച്ചിയിൽ നിന്നുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞാൻ ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ ഒരു 3-4 ദിവസം ഉണ്ടാവും. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അവിടെ. എനിക്ക് നമ്മൾ പുതിയ കമ്പനി തുടങ്ങാനുള്ളത്, അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ചുള്ള കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത ദിവസം 3 ദിവസത്തിന് ശേഷം നമ്മൾ നേരെ പറക്കുകയാണ് ലണ്ടനിലേക്ക്. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലണ്ടനിൽ ഞാൻ എന്തായാലും ഒരു 1.5 മാസം ഉണ്ടാവും. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരവുള്ളൂ. അപ്പൊ അത്രയും ദിവസം നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ലണ്ടനിൽ കാണുക, അതൊക്കെ നിങ്ങളെയും കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ബാഗ് പാക്ക് ചെയ്യാൻ പോവാം. അതിന് മുമ്പായിട്ട് അതായത് നമ്മുടെ പുതിയ പാസ്പോർട്ട്, ജംബോ പാസ്പോർട്ട് അടിച്ചു. ഈ പാസ്പോർട്ട് ഈ വർഷം 2022 തീരുമ്പോഴത്തേക്കിനും നമുക്ക് തീർക്കണം, അതാണ് ലക്ഷ്യം. ഈ പാസ്പോർട്ടും കൂടെ തീർക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. 6 മാസത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ഞാൻ എടുത്തത്. അതെങ്ങനെയാണ് എടുത്തത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഇത്രയേ സാധനങ്ങളാണ് നമ്മൾ പെട്ടിക്കകത്ത് എടുത്തു വെക്കാനായിട്ട് പോകാൻ പോകുന്നത്. ശ്വേതയാണ് ഇതെല്ലാം എനിക്ക് മടക്കി വെച്ച് തന്നത്. ഇനിയിപ്പോ ഞാൻ ഇത് പെട്ടിക്കകത്ത് എടുത്ത് വെക്കേണ്ട ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തുടങ്ങല്ലേ? കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ യാത്രകൾ പോകുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് പെട്ടി പാക്ക് ചെയ്യുന്നതെന്ന് കാണിക്കണം എന്നുള്ളത്. സാറിന്റെ രീതിയിൽ രണ്ട് രീതിയിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഒന്ന് വളരെ പരിമിതമായിട്ടുള്ള ലഗേജുകളായിട്ട് യാത്ര ചെയ്യും, ഒന്ന് ധാരാളം ലഗേജുകളായിട്ട് യാത്ര ചെയ്യും. ധാരാളം ലഗേജ് ആയിട്ട് ധാരാളം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ധാരാളം ലഗേജുകളായിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, വലിയ പെട്ടികളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ളൊരു 3-4 പ്ലാസ്റ്റിക് കവറുകൾ എപ്പോഴും ഞാൻ കയ്യിലെടുക്കാറുണ്ട്. കാരണം നമ്മള് ഇതെല്ലാം ഒരൊറ്റ ബാഗിലാണ്. ഇപ്പൊ ഞാൻ പോകുന്ന അപ്രോക്സിമേറ്റ് ഒരു 10-45 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. നമ്മൾ 5 രാജ്യങ്ങളോളം കവർ ചെയ്യുന്നുണ്ട്. 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യു കെ മൊത്തത്തില് 4 രാജ്യങ്ങളാണ് വരുന്നത്. അതായത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തൺ അയർലൻഡ്. ഈ 4 രാജ്യങ്ങളും കൂടെ ചേർന്ന് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിനാണ് യു കെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യു കെയിൽ പോയിട്ട് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡിലും കൂടെ പോകാം. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അയർലൻഡിൽ കൂടെ പോയിട്ടേ വരുള്ളൂ. പിന്നെ ചിലപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല, വരുന്ന വഴിക്ക് ചിലപ്പോൾ ഖത്തർ എയർവേസിൽ കയറിയിട്ട് ഖത്തറിലൊന്ന് ഇറങ്ങി സ്റ്റാമ്പ് അടിച്ച് 2 ദിവസം ഖത്തറിൽ നിന്നിട്ട് വരാനുള്ള ഒരു പ്ലാൻ നോക്കുന്നുണ്ട്, ഒരു സ്റ്റോപ്പ് ഓവർ നോക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വരികയാണെങ്കിൽ അപ്പം ഖത്തർ ഞാൻ പോയിട്ടില്ല. അപ്പൊ 6 രാജ്യങ്ങളാവും. അപ്പൊ ഒരു 10-15 ദിവസത്തെ പരിപാടിയായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ. യു കെയിൽ ഇപ്പൊ വിന്ററാണ്. വിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജാക്കറ്റ് അത്യാവശ്യം നല്ലൊരു ജാക്കറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പൊ ഈ ജാക്കറ്റ് ഇപ്പൊ നമ്മൾ റഷ്യയിലിട്ട് വെറുപ്പിച്ചതാണല്ലോ. അപ്പം നമ്മുടെ ഫാസിൽ ഭായ് പറഞ്ഞു, സുജിത്തെ ആ ജാക്കറ്റ് നീ എടുക്കണ്ട, നീ അഥവാ എടുത്താലും വേറൊരു ജാക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ റഷ്യയിലിട്ട് നമ്മൾ വെറുപ്പിച്ചാണ്, ഇതിട്ട് തകർത്ത് സാധനമാണ്. റഷ്യയിൽ അതിശൈത്യമായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പൊ എന്തായാലും ഞാൻ ഇത് എടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ചേർ ഇത് എടുക്കണം ഞാൻ. അതും കൊണ്ടുപോക്കോ, ആവശ്യം വന്നാലോ. നമ്മൾ ലഡാക്കിൽ വരെ ഇട്ടു പോയ സാധനമാണ് ഇത്. എന്തായാലും ലഡാക്കിൽ സ്നോഫോൾ വീഴുന്ന അത്ര തണുപ്പ് എന്തായാലും യു കെയിൽ ഉണ്ടാവില്ല അല്ലേ? ലഡാക്കിലിട്ടുണ്ട്. വിന്റർ എക്സ്പെഡീഷൻ പോയ സമയത്ത് ഞാന് സ്നോ ഫോളിന്റെ സമയത്ത് ഇതിട്ടതാണ്. അത്രയും എന്തായാലും യു കെയിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു? ഉണ്ടാവില്ലേ? ക്രിസ്മസ് സമയത്ത് മൊത്തം ഐസ് ആയിരിക്കും അവിടെ, സ്നോ ആയിരിക്കും. ഇത് എടുക്കണോ? എടുത്തോ. ഇനി ഹൂഡുള്ള ഒരു ജാക്കറ്റും കൂടെ വാങ്ങിക്കണം. അത് ദുബായിൽ നിന്ന് വാങ്ങണം. അപ്പൊ അങ്ങനെ പരിപാടികളുണ്ട്. അപ്പൊ അത് പിന്നെ ഫസ്റ്റ്. അപ്പൊ ഞാൻ സാധാരണ ഇതിൽ നമ്മൾ ഏറ്റവും എന്തെടുത്താലും എടുക്കാൻ മറക്കാൻ പാടില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ടോയ്ലറ്ററി കിറ്റാണ്. ടോയ്ലറ്ററി കിറ്റ് എന്നല്ലേ പറയുന്നേ അല്ലെ? എന്തിനു പറയുന്നേ? അങ്ങനെയും പറയാം. ആ, ടോയ്ലറ്റ് കിറ്റ് എന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ വെക്കുന്നത് നമ്മുടെ ഷേവിംഗ് ബ്ലേഡ്, പിന്നെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, പിന്നെ റേസറുകള്, പിന്നെ ഒരു ലിപ് ബാം എടുക്കണം എന്തായാലും, കാരണം അവിടെ തണുപ്പാണ്. പിന്നെ മോയ്സ്ചറൈസർ എടുക്കണം. ഇത്രയും സാധനങ്ങൾ എന്തായാലും എടുക്കണം. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മാമാരത്തിന്റെ ആൽമണ്ട് ഹെയർ ഓയിലാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകാടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിനകത്ത് എടുത്തു വെച്ചു. പിന്നെ ഇവിടെ ഇത് ഇവിടെ വെച്ചേക്കുന്നത് എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ല, അത് ഞാൻ ഋഷിയുടെ സാധനങ്ങൾ എടുത്തു വെച്ചതാ ബെഡേല്, എനിക്ക് രാത്രി അവനെ തേക്കാൻ വേണ്ടിട്ട്. ഞാനിപ്പോ എടുത്തു വെച്ചേനെ. നല്ല മോയ്സ്ചറൈസർ ആണെന്നറിയോ? അടിപൊളി സാധനമാ. ശരിക്കും മിൽക്കി സോഫ്റ്റ് ബോഡി ലോഷൻ ഫോർ ബേബീസ് എന്ന് പറഞ്ഞാൽ കിടുള്ള സാധനമാണ്. ഇതിനെ പറ്റി ശേഖരം പറയും. ഇത് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, 24 മണിക്കൂറും അവന്റെ സ്കിന് നല്ല സോഫ്റ്റും നറിഷ്ടുമായിട്ട് നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്.
ഇതില് മണം ഭയങ്കര ഇഷ്ടമാണ്, നല്ല സാധനം. അതെ, അത് മാത്രല്ല അതിന്റെ അതില് ഓട്സ് ഉണ്ട്. ഓട്സ് ആണ് കുറച്ചുകൂടി നറിഷിംഗ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പാലുണ്ട്, പാലാണ് മിൽക്ക് പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻസ് ഉണ്ട് അതില്. അതാ പാലിന്റെ മിൽക്ക് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ അത് നല്ല സോഫ്റ്റും ആവും. പിന്നെ നമ്മുടെ കാലൻഡ്യൂലയും ഷിയ ബട്ടറും ഉണ്ട്. അപ്പൊ ഷിയ ബട്ടർ എല്ലാവർക്കും അറിയാലോ, ഷിയ ബട്ടർ തേച്ചാല് എത്ര നല്ല സോഫ്റ്റ് ആവുന്ന നമ്മുടെ സ്കിന്. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അത് തേച്ചത് കൊണ്ട് അത് തേക്കുമ്പോ തന്നെ നമ്മുടെ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങള് സോഫ്റ്റ് ആണ്. അപ്പൊ കുറച്ചുകൂടി സോഫ്റ്റ് ആയി, അത് നിലനിൽക്കും അതേപോലെ തന്നെ. അതിന് വേണ്ടിട്ടാണ് ഷിയ ബട്ടറും കലണ്ടലും. ഇതിനൊരു 400 rupees ഉണ്ട്. കുറേ നാൾ ഉപയോഗിക്കാതെ. അതെ. അപ്പൊ ഇത് നോർമലി നമ്മള് തേക്കുന്നോണ്ട് കുഞ്ഞിനങ്ങനെ റാഷസോ റെഡ്നെസ്സോ അങ്ങനെ ഒന്നും വരാറില്ല, ഡയപ്പർ റാഷസ് ഒന്നും വരാറില്ല. പിന്നെ അഥവാ അങ്ങറ്റായ അവന് ചൊറിച്ചിലോ അങ്ങനെ ഇച്ചിരസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു സാധനം കൂടിയുണ്ട്, അതാണ് ഇത്. അതായത് മാമാരത്തിന്റെ തന്നെ മിൽക്കി സോഫ്റ്റ് ഡയപ്പർ റാഷ് ക്രീം എന്ന് പറഞ്ഞൊരു സാധനമാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ സിങ്ക് ഓക്സൈഡും ഓട്ട് മിൽക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്ക് റെഡ്നെസ്സും അതേപോലെ തന്നെ റാഷസ് ഒന്നും വരാതെ ഇത് കീപ്പ് ചെയ്യും, ചൊറിച്ചിലൊക്കെ മാറും. അതെ, ഇതിന് 299 rupees ഈ സാധനത്തിന്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിന്റെ മെയിൻ ആയിട്ട് മാമാരത്തിന്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പിള്ളേരായതുകൊണ്ട് അവരുടെ സ്കിന്ന് നമുക്ക് സൂക്ഷിക്കണം. അപ്പൊ അതിനെ നോക്കേണ്ടത് പാരബൻ ഉണ്ടോ, പിന്നെ ടോക്സിൻസ് ഉണ്ടോ എന്ന്. അപ്പൊ ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് സർട്ടിഫൈഡ് പെറ്റാ സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങിച്ചോക്കാം. കുറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് പേഴ്സണലി, നിങ്ങൾക്ക് ടെക് 2021 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാമാരത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അതേപോലെ തന്നെ മാമാരത്തിന്റെ ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 20% അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റുകളിൽ നിന്നും വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ കൂപ്പൺ കോഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി, ആപ്പിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 1 by 1 സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം. അതിനു മുമ്പ് നമ്മുടെ ഋഷികുട്ടന്റെ ബെഡാണ് ഈ കിടക്കുന്നത്, ഉണ്ടല്ലേ. എന്റെ പാസ്പോർട്ട് ഇരിക്കുന്നു, നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് ഈ പാസ്പോർട്ടാണ്. പിന്നെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ആ സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനിയിപ്പോ രണ്ടാമത് റോളർ, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് പാൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് പാൻസിൽ ലിൻഡ് ഇഷ്ടം പോലെ വരും, ലിൻഡ് എന്നല്ലേ പറയുന്നത്, ആ പൊടിപൊടി ഉണ്ടാവില്ലേ, ആ പൊടി വരുന്നത് ഇങ്ങനെ കളയാനായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ ഇനിയിപ്പോ ഞാൻ 1 by 1 എടുത്ത് പാക്ക് ചെയ്യാം. പെട്ടി അവിടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പെട്ടിക്കകത്തു നിന്ന് ഈ പറഞ്ഞ പോലെ കണ്ട ചവറുകൾ സാധനം എടുത്ത് മാറ്റുക. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സാധനം, ഞാൻ മിക്കതും ഇപ്പൊ വെക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കുറെ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ഈ പ്ലാസ്റ്റിക് കവറുകൾക്കായിട്ട് ആക്കിയിട്ടാണ് ഞാൻ കൂടുതലും സാധനങ്ങൾ വെക്കുന്നത്. ടീഷർട്ടുകൾ ഇവിടെ ഇവിടെ കാണിക്കുക, ഇവിടെ കാണിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 ടീഷർട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. 45 ദിവസത്തിന് 22 മതി. തണുപ്പാണല്ലോ, ഒരു ടീഷർട്ട് 2-3 ദിവസം ഇടാമല്ലോ. നമ്മള് ജാക്കറ്റ് മാത്രമല്ലേ ഇടുന്നുള്ളൂ, ആ ജാക്കറ്റ് മാത്രമല്ലേ ആളുകൾ വീഡിയോയിൽ കാണുന്നുള്ളൂ, അകത്തിട്ടിരിക്കുന്നത് എന്താണെന്ന് ആൾക്കാർ കാണുന്നില്ലല്ലോ. അതാണ് ഈ വിന്ററിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടീഷർട്ടുകൾ പൊതുവെ ഞാൻ ഈ സിപ്പറിന് അകത്താണ് ഞാൻ വെക്കുന്നത്, അത് പുറത്തോട്ട് പോകില്ലല്ലോ. കറക്റ്റ് ടീഷർട്ടുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർവെയേഴ്സ്. അതിമനോഹരമായിട്ടുള്ള കൂമ്പാരമായിട്ടുള്ള കളർഫുൾ മൾട്ടി കളർ ഷെഡുകളാണ് നമുക്ക് ഇവിടെ. 500 rupees ഷഡി മുതൽ 3000 rupees 3500 rupees ഷഡി വരെ നമുക്ക് അവൈലബിളാണ്. ഷഡി എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ ഈ പല പല കളർഫുൾ ഷഡികൾ ഇതേപോലുള്ള സംഭവമൊക്കെ കാണുമ്പോഴത്തേക്കിനും എവിടെ നടന്നാലും ഞാൻ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. ഒരു മഹനീയ ഷഡി ശേഖരം തന്നെ നമുക്കുണ്ട്. 2 drawer നിറച്ച് ഷഡികൾ മാത്രം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 14, 15, 16, 17, 18 ഉണ്ട്. അപ്പൊ ഈ 18 നമുക്കൊരു കവറിനകത്ത് ഇട്ട് വെക്കാം. ശരിക്കും നിങ്ങൾ ഈ അണ്ടർവെയർസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു ദിവസത്തേക്ക് കൂടുതൽ അണ്ടർവെയർ ഉപയോഗിക്കാണ്ടിരിക്കുക, തിരിച്ചും മറിച്ചൊന്നും ഇടാണ്ടിരിക്കുക. കാരണം യാത്രകളുടെ സമയത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസവും അണ്ടർവെയർ എങ്കിലും സ്വന്തമായിട്ട് അലക്കിടാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറിറ്റേഷൻ, സ്റ്റിച്ചസ്, അങ്ങനെ സംഭവം റാഷസ് ഒക്കെ ഉണ്ടാവാം. അന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ മാമാരത്തിന്റെ ബോഡി ലോഷൻ എടുത്ത് തേക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും, അല്ലേ. ഞാൻ അതാ വിചാരിച്ചത്, അത് എനിക്ക് വേണ്ടി. നമുക്ക് ഈ സിപ്പറിനകത്ത് വെക്കാതാകുമ്പോഴത്തേക്കിനും അതിനകത്ത് സേഫ് ആയിട്ടിരുന്നോളും. പിന്നെ നമുക്ക് സിപ്പറിനകത്ത് വെക്കേണ്ടത്
വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സോക്സുകളാണ്. സോക്സുകളും ഇതേപോലെ തന്നെ അണ്ടർവെയറിന് കൊടുക്കുക, അണ്ടർവെയർ ഇടുന്ന പോലെ തന്നെ വളരെയധികം കെയർ കൊടുത്ത് ഒരു സാധനങ്ങളാണ് സോക്സ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പല നിറത്തിൽ പല ബ്രാൻഡുകളിലുള്ള സോക്സുകൾ അവൈലബിൾ ആണ്. ഏതെടുത്താലും 10 രൂപ 10 രൂപ 10 രൂപ, എത്ര പേരുണ്ടെന്നൊന്നും ഞാൻ ഉണ്ടെന്നില്ല, കുറെ എടുത്തിട്ടുണ്ട്. കാരണം അതെല്ലാത്തിലെ കാലുകൾ വേണം കേട്ടോ, എല്ലാം ഈരണ്ടെണ്ണം വെച്ച് ഉണ്ടല്ലോ അല്ലേ. നമുക്ക് ഈ പറഞ്ഞ പോലെ തണുപ്പായത് കാരണം നമ്മള് സോക്സ് ഒക്കെ നമ്മൾ എന്തോന്നും നമുക്ക് അലക്കിയിട്ട് ഉണങ്ങി കിട്ടത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പക്ഷെ ഷഡുകൾ ദൈവത്തെ ഓർത്ത് അലക്കിയിട്ടിട്ട് വേണം ഇടാൻ. തീർച്ചയായും തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സോക്സുകൾ എടുത്തിട്ടുണ്ട്. ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയായത് കൊണ്ട് കുറെ അധികം സോക്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഈ ഇപ്പറനാത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വെക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ വിന്ററിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളാണ്. നമ്മളിത് രണ്ട് മറ്റേ എന്തേലും പറയുന്നത് തൊപ്പികൾ, രണ്ട് തൊപ്പി എടുത്തിട്ടുണ്ട്. തൊപ്പി എടുക്കുമ്പോഴത്തേക്കിനും പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറഞ്ഞ പോലെ ചെവി മൂടാൻ ഭാഗത്തിനുള്ള തൊപ്പികളായിരിക്കണം. കാരണം ചെവിക്കകത്തൂടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് കയറുന്നത്. അതേപോലെ തന്നെ ഒരു സ്കാർഫ് വാങ്ങണം, അതെന്റെ ഇല്ല. അത് ഞാൻ ദുബായിലോ ലണ്ടനിലോ ഇങ്ങനെ സോറി മാറിപ്പോയ, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഈ വിന്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഒന്നും, ഞങ്ങളാരും ബഹ്റിനിൽ ജനിച്ച് വളർന്നവരല്ലേ. ഞാൻ ജനിച്ചത് കൊച്ചിയിലാണിച്ചത്. പോയപ്പോ വാങ്ങിച്ച ഗ്ലൗസ് ഉണ്ട്, അതുകൊണ്ട് അത് വാങ്ങേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ പണ്ട് INB ട്രിപ്പ് പോയ സമയത്ത് വാങ്ങിച്ച തെർമൽസ് ഉണ്ട്. തെർമൽസിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ എടുക്കുന്നുണ്ട് തെർമൽസ്. അപ്പൊ അത് തണുപ്പ് അത്ര എക്സ്ട്രീം തണുപ്പ് വരുവാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എപ്പോഴും എവിടെയും പോകുമ്പോൾ എടുക്കുന്നതിന് ഡെക്കാത്തലോണ്ട ഒരു ടവൽ. ശരിക്കും UK പോയ സമയത്ത് UK വരുവാണെന്ന് തന്നെ പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എത്ര ആളുകളാണ് UKയിലുള്ള ആളുകൾ മെസ്സേജ് അയച്ചെന്നറിയുമോ, അതിൽ 99% ആളുകളും ഫാമിലീസ് ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം, ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യാം, ഞങ്ങൾ സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും വേറെ ആൾക്കാർ ചോദിക്കുന്ന കുറേ കാര്യമുണ്ട്. UK ട്രാവൽ ആരുടെ കൂടെയാണ്, UK ഒറ്റയ്ക്കാണോ പോകുന്നത്, കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം. എന്തായാലും നമ്മുടെ ടെക് ട്രാവലിംഗ് ചാനലിൽ പണ്ട് മുതലേ കണ്ടു മറന്ന കുറേ മുഖങ്ങൾ എന്തായാലും ഈ UK യാത്രയിലും കുറച്ച് ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതായിരിക്കും അല്ലേ. നമ്മളുടെ ഒരു കാലത്തെ കൺകണ്ട ദൈവമായിരുന്ന ഒരു വ്യക്തി, മറ്റൊരു രാജ്യത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ചിലപ്പം UKയിലേക്ക് പറന്നു വന്ന് നമ്മളോടൊപ്പം കുറച്ച് ദിവസം ജോയിൻ ചെയ്യുന്നതായിരിക്കും. UKയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മുതലാളി UKയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാസിൽ ഭായി കുറച്ച് ദിവസം UKയിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എന്തായാലും UKയിൽ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും കുറച്ച് ദിവസം യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു കിടുക്കൻ സംഭവങ്ങളായിരിക്കും UKയെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കവറിനകത്തിട്ട് നമുക്ക് വെക്കാം അല്ലെ. ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് കേട്ടാ. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കല്ലേ ആരായിരിക്കും എന്നുള്ളത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് ഇപ്പൊ. ഇതുവരെ വലിയ ക്ലൂ ആയി, ഇനി എന്തോ വേണം, പേര് വിടി പറ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന തൽക്കാലം. അപ്പൊ നമ്മൾ ഈ ടവലും കൂടെ നമ്മളിതിനകത്തേക്ക് എടുത്തു വെക്കാണ്. ഇനി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ജീൻസ് ആണ്. അടിഭാഗം മറക്കണ്ടേ. അതെ, ജീൻസ്. ജീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പൊതുവെ കൂടുതലും യാത്രകളിൽ കറുത്ത ജീൻസുകളാണ് ഉപയോഗിക്കാൻ ശ്രമിക്കാറുള്ളത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെളിയാവുകയല്ല. ഈ പറഞ്ഞ പോലെ ചെളിയായാലും ഇങ്ങനെ ചുമ്മാ തുടച്ചളഞ്ഞാൽ മതി, മറ്റേ ലിൻറ്റ് വന്നാലും അതിങ്ങനെ എടുത്ത് ചുരണ്ടി കളഞ്ഞാൽ മതി. അപ്പോൾ 1, 2, 3, 4, 5 ജീൻസ് മതിയാവും. ഒരു ജീൻസ് ഒരാഴ്ച വെച്ചിടാം അല്ലേ, ആണല്ലേ സാധാരണ. റഷ്യയിലൊക്കെ അങ്ങനെ ആയിരുന്നു, 2 ആഴ്ച വരെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ചെളിയാവില്ല, ഇതൊന്നും വേർക്കില്ല. ആണുങ്ങൾക്ക് ജീൻസ് ഒക്കെ അത്രയും ദിവസമൊക്കെ ഇടാം. അപ്പൊ ജീൻസ് ഒക്കെ വെറുതെ നമ്മള് ചുമ്മാ നമ്മള് വെറുതെ ഇതിനകത്തേക്ക് പറയുമ്പോൾ എന്ത് വേണേലും പറയാലോ. 3, 4, 5 ഓക്കെ സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ 5 ജീൻസ് നമ്മള് എടുത്തു. നമ്മുടെ മോനം ചെടി പിന്നെ ഒരു ട്രാക്ക് പാൻസ്. ഞാൻ പൊതുവെ അങ്ങനെ ട്രാക്ക് പാൻസ് ഇടലില്ല. ആക്ച്വലി ട്രാക്ക് പാൻസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് തളത്ത് പറിക്കാൻ എന്താ പറയാ, ഈ രാത്രി കിടക്കുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടി നമുക്ക് ഷോർട്സ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നോർമലി ട്രാക്ക് പാൻസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോർട്സ് ഒരു 4-5 ഷോർട്സും കൂടെ നമ്മള് എടുത്തു വെച്ചു. ഇനി പെട്ടിക്കാറ സ്ഥലമുണ്ട്, ഇനി ഞാൻ കേറട്ടെ. അത് ആക്ച്വലി ആ റെഡ് പെട്ടിക്കകത്ത് വെച്ചാ മതി. ദുബായിൽ ഇറങ്ങുമ്പോ ചെലപ്പോ ആവശ്യം വരും. അത് കൈയല്ല, ഹുഡിയാ. ഭംഗിന്റെ അല്ല,
സുരക്ഷയ്ക്ക് വെച്ചോളാം ഞാൻ പറഞ്ഞത്. ബിക്കോസ് ദുബായിലും ഇപ്പൊ ചെറിയൊരു തണുപ്പായിട്ട് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, നമ്മുടെ ട്രിമ്മർ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ പണിക്ക് ഈ സാധനം എടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെ അൽക്കുലത്തിൽ കുളമായി പോകും. ഇതൊരു എക്സ്റ്റൻഷൻ കോഡാണ്. ശരിക്കും ഈ എക്സ്റ്റൻഷൻ കോഡിന് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില സമയത്ത് നമ്മള് കപ്പലിൽ പോയ സമയത്ത് അവർ നമുക്ക് കപ്പലിൽ നമ്മുടെ റൂമിലേക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നില്ല. ബാഗിൽ നിന്ന് അവർ സ്കാൻ ചെയ്തിട്ടെടുത്ത് മാറ്റി വെക്കുകയുണ്ടായി. സെക്യൂരിറ്റി ഭാഗത്തിന്റെ ഭാഗമായിരുന്നു, സെക്യൂരിറ്റി ആ ഒരു റെസ്ട്രിക്ഷന്റെ ഭാഗമായിട്ടായിരുന്നു. നമ്മളിത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇതൊരിക്കലും നിങ്ങളുടെ ക്യാബിൻ ബാഗേജിനകത്ത് ഇടരുത്. നിങ്ങൾ എപ്പോഴും ഒരു ചെക്കിൻ കൊണ്ട് ചെയ്യുന്ന ബാഗിനകത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ. പണ്ടൊരിക്കലും എനിക്ക് ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ നിന്നും ഇത് എടുത്ത് ഒന്നും ചോദിക്കാതെ എന്താ പറയാ നിർദാഷിണ്യം എടുത്ത് കളയുകയുണ്ടായി എന്ന് പറയാം. അത് ഒരു സെക്യൂരിറ്റി ത്രെട്ടാണ്. കാരണം ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് എയർ ഹോസ്റ്റസിനോ അല്ലെങ്കിൽ പൈലറ്റിനോ ആരെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ കഴുത്തിന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു സെക്യൂരിറ്റി ത്രെട്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സാധനം നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ ഇടാൻ പാടില്ല, നമ്മുടെ ഈ ഒരു ബാഗിനകത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ നിങ്ങൾ കൊണ്ടുപോകണേ പോലും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ അഡാപ്റ്റർ എവിടെ എവിടെ അത് തപ്പിത്താ ഇല്ല ഞാൻ പെട്ടു. തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഒരു ട്രാവൽ അഡാപ്റ്റർ മറ്റേ ഇങ്ങനെ ഏത് രാജ്യത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കാണുന്നില്ല. ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് യു കെ ട്രാവൽ അഡാപ്റ്റർ. അപ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ റഷ്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. ശരിക്കും സിംഗിൾ പ്ലഗ് ഒന്നും ഉണ്ടായിരുന്നത് കാണുന്നില്ല. പിന്നെ നമ്മളൊരു ഷൂസും കൂടെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ഷൂസ് ഞാൻ കൊണ്ടുപോകുന്നുള്ള തവണ. ചെരുപ്പ് വേണോ? ചെരുപ്പ് വേണ്ട, എന്തിനാ ചെരുപ്പ്? ചെരുപ്പിന്റെ ആവശ്യമില്ലല്ലോ. അവസാനം ജാക്കറ്റ് ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയുന്നു. ജാക്കറ്റ് എന്റെ പൊന്നേ, ജാക്കറ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ഇതിട്ട് വർത്തിക്കൂല, ഞാൻ പുതിയ ജാക്കറ്റ് വേറെ വാങ്ങുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് അത് വാങ്ങുന്നവരെ ഇടയ്ക്ക് മാറി മാറി ഇടാൻ വേണ്ടിയായിരിക്കും നമ്മളിപ്പോ ഇതെടുക്കുന്നത്. ഇത് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് നമ്മള് കുട്ടപ്പനാക്കി വെച്ചിരിക്കും. നമ്മളല്ല ഞാൻ, ഫ്രഷ് ആക്കി എടുത്തു അല്ലേ. അപ്പൊ ഇതും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പെട്ടി ഈസ് ഓൾമോസ്റ്റ് ഫുൾ. ട്രാൻസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ലോങ് യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ട്രാൻസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഹാൻഡ് ബാഗ്, നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗിനകത്ത് മിനിമം രണ്ട് ഷഡി, പിന്നെ ഒന്ന് മാറാനുള്ള ഡ്രസ്സ്, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗിൽ വെക്കണം. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാവുകയോ നിങ്ങളുടെ ബാഗ് മിസ്സാവുകയോ ബാഗ് ഡിലേ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഡിലേ വന്നേക്കാം. അന്നേരം നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനും മറ്റൊന്നും ഉണ്ടാവില്ല, എല്ലാം മറ്റേ പെട്ടിക്കകത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ ഹാൻഡ് ബാഗിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഹാൻഡ് ബാഗിൽ ഒരു പെയർ ഡ്രസ്സ് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അത് നിങ്ങളും ശ്രദ്ധിക്കുക. ആ കവർ വേണമെങ്കിൽ എടുത്തു വെച്ചോ, കവർ ആവശ്യം വരും. ബിക്കോസ് ഇട്ട തുണി ഉണ്ടോ? അപ്പോ നമുക്ക് മടക്കല്ല പൂട്ടി, നമ്മൾ പെട്ടി തുറക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, പെട്ടി പൂട്ടുന്നതും കൂടെ പെട്ടി പാക്കിയതും കൂടെ. അപ്പൊ ഇനി നമ്മുടെ ഹാൻഡ് ബാഗ്, ഹാൻഡ് ബാഗ് എടുക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് യു കെ വിസ റിക്വയർമെന്റ് എന്നുള്ളതിനെ പറ്റി പറയാം. യു കെ വിസ എടുക്കുന്നതിന് വേണ്ടി ഒരു ലോഡ് ഡോക്യുമെന്റുകളായിട്ടാണ് ഞാൻ ആക്ച്വലി പോയത്. നിങ്ങൾക്ക് യു കെ വിസ എടുക്കാനായിട്ട് ആദ്യമായിട്ട് VFS ഗ്ലോബലിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. VFS ഗ്ലോബൽ ആണ് യു കെ വിസ പ്രോസസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പോൾ യു കെ വിസ എടുക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പാസ്പോർട്ട് വേണം. ഇവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി ആണ് നോക്കുന്നത്. അതായത് ഏത് രാജ്യത്തേക്ക്, ഇപ്പോൾ യു കെ ആണെങ്കിലും ഷെങ്കൻ എവിടെയാണെങ്കിലും US ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഏത് രാജ്യത്തേക്ക് നിങ്ങളൊരു വിസ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി നോക്കുന്നത് ഇവർ എന്തിനാണ് പോകുന്നത്, ഇവന്റെ ലക്ഷ്യം എന്താണ്, ഇവൻ പോയിട്ട് തിരിച്ചു വരുമോ, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കും. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, നമ്മൾ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയിട്ട് അവിടെ നമ്മൾ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ, നമ്മൾ കറക്റ്റ് സമയത്ത് വിസ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്താണ്, നമ്മളുടെ ജോലി എന്താണ്, നമ്മളിവിടെ ഫാമിലി ആയിട്ടാണോ ജീവിക്കുന്നത്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ ഒരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പാടില്ല, അത് എല്ലാ രാജ്യങ്ങളുടെയും റൂൾ അതാണ്, ജോലി ചെയ്യാൻ പാടില്ല. നീ പോയിട്ട് കാര്യങ്ങൾ കണ്ട് സ്ഥലങ്ങൾ കണ്ട് കൃത്യസമയത്ത് ആ വിസ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നീ പോയി തിരിച്ചു വരും എന്നുള്ള ഉറപ്പ് ഒരു രാജ്യത്തിൻ്റെ എംബസിക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുമെന്നുള്ളതിൽ ഒരു ഒരു യാതൊരുവിധ ഡൗട്ടും ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ
പോകേണ്ടത്. ഇപ്പൊ ഞാൻ ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് എനിക്ക് ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തത്. അവർക്ക് ചെറിയ സർവീസ് ചാർജ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. VFS ഗ്ലോബലിന്റെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ പ്രയോറിറ്റി വിസയാണ് എടുത്തത്. അതായത് പെട്ടെന്ന് വിസ ലഭിക്കുന്നതിന് വേണ്ടി പ്രയോറിറ്റി വിസയാണ് എടുത്തത്. എനിക്ക് അപ്രോക്സിമേറ്റ് എല്ലാം കൂടെ ഒരു 10,45,000-50,000 രൂപ എക്സ്പെൻസ് ആയി 6 months മൾട്ടിപ്പിൾ എൻട്രി UK വിസ എടുക്കാനായിട്ട്. അതിനുവേണ്ടി പ്രയോറിറ്റി വിസ സർവീസ് കൊച്ചിയിൽ ഇല്ലായിരുന്നു. അപ്പൊ അതെനിക്ക് ചെന്നൈ VFS ഗ്ലോബലിൽ പോകേണ്ടി വന്നു. VFS ഗ്ലോബലിൽ പോയ സമയത്ത് ശരിക്കും അവിടെ ശരിക്കും ഒരു വലിയൊരു പാർക്കിംഗ് പോലും ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണ്, വലിയൊരു ബിൽഡിംഗ് ആണ്, പക്ഷെ അവിടെ പാർക്കിംഗ് പോലും ഇല്ല. നമ്മൾ വണ്ടി ദൂരെ എവിടെയോ കൊണ്ടിട്ട് നടന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ പോകാനായിട്ട്. സൗകര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആണ്. പ്രയോറിറ്റി വിസ എടുത്തത് കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ലോഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എടുക്കാം. ഈ പറഞ്ഞ പോലെ പല രീതിയിൽ നമുക്ക് അവിടെ പോകാം. നമുക്ക് അവിടെ പോയിട്ട് ക്യൂ നിന്നിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 1-2 മണിക്കൂർ സമയം എടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു വരാനായിട്ട്. അവരുടെ ഒരു ലോഞ്ച് പ്രീമിയം ലോഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പരിപാടികൾ തീർത്തിട്ട് വരാം. നമ്മൾ നേരെ അകത്തോട്ട് പോകുന്നു, അത് എൻറ്റയർലി ഡിഫറെൻറ്റ് സെക്ഷനാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ചെക്ക് ചെയ്യുന്നു, ചടയെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം അവർ വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്തതിന് ശേഷം അവർ നമ്മളെ പറഞ്ഞു കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് പാസ്പോർട്ട് പോലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് ഏകദേശം 4 ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് അറിയുകയും പാസ്പോർട്ട് 5-6 ദിവസത്തിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് വരികയും ചെയ്തു. ഇനി ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഞാൻ കൊടുത്തത് നമ്മൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം നമ്മളവരെ അറിയിക്കണം. അതിന് ബേസിക്കലി നിങ്ങൾക്കൊരു കവറിങ് ലെറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം വെക്കാം. ഞാൻ ആക്ച്വലി ഒരു കവറിങ് ലെറ്റർ വെച്ചിരുന്നത്, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്, ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ നടത്തുന്നു, കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് വരുന്നിരിക്കുന്ന ഇവിടുത്തെ എല്ലാവിധ നിയമങ്ങളും പാലിച്ചു കൊണ്ടുവന്നൊരു കമ്പനി ഞാൻ നടത്തുന്നു. എനിക്ക് ഇത്രക്ക് ടേൺ ഓവർ ഉണ്ട്, എൻ്റെ ഇന്നതൊക്കെയാണ് എൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ. ഞാൻ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റ് പറയണം, ഇത്രാം തീയതി മുതൽ ഇന്ന ഡേറ്റ് വരെ ഞാൻ UK സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്ലാനുകൾ എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണ്, എനിക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകണം, എനിക്ക് ഇന്ന ഇന്ന കാഴ്ചകൾ കാണണം, എനിക്ക് വീഡിയോകൾ ചിത്രീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് എഴുതി. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തത് എൻ്റെ പാസ്പോർട്ട്, പിന്നെ എൻ്റെ കമ്പനിയുടെ എൻ്റെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള എൻ്റെ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ, എൻ്റെ കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതേപോലെ തന്നെ ITR ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് ഡോക്യുമെൻറ്റ്സ്, എൻ്റെ കമ്പനിയുടെ കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, എൻ്റെ കമ്പനിയുടെ ഇൻകം ടാക്സ് അടച്ചതിൻ്റെ ഡോക്യുമെൻറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ അക്കോമഡേഷൻ പ്രൂഫ് നമ്മൾ കാണിക്കണം. ഞാൻ നമ്മുടെ ഫ്രണ്ട് ഫാസിൽ ഭായി ഇല്ല, നമ്മൾ റഷ്യയിൽ പോയ സമയത്ത്, അപ്പം ഫാസിൽ ഭായി എനിക്ക് അദ്ദേഹത്തിൻ്റെ റെൻ്റൽ എഗ്രിമെൻറ്റും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കമ്പനിയുടെ ഡീറ്റെയിൽസും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും PR കാർഡും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, PR കാർഡല്ല അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അവിടുത്തെ കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാം. ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് UK വിസ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിജക്ട് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ട്രാവൽ ഏജൻസികൾ അതും പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, അതായത് അവിടെ നിന്നും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സപ്പോർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഡീറ്റെയിൽസും പാസ്പോർട്ട് ഡീറ്റെയിൽസും അവരുടെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ വെക്കണം നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു 6 months വിസയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും 6 months വിസ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. UK ഒക്കെ ശരിക്കും 10 ഇയർ വരെ വിസിറ്റർ വിസ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഞാനിപ്പോൾ ദുബായിൽ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ നിന്ന് വളരെ എളുപ്പത്തിൽ, ഇത്രയും പോലും ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ എനിക്ക് വേണമെങ്കിൽ ദുബായിൽ നിന്നും എനിക്ക് ഈ വിസകൾ എനിക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പല വ്ളോഗേഴ്സും ദുബായിൽ പോയിട്ട് ഇപ്പോൾ റെസിഡൻസ് വിസ എടുക്കുന്നതും അവിടെ കമ്പനി തുടങ്ങുന്നതും, ഇങ്ങനെയുള്ള വിസ പ്രോസസ്സ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. വേറെ വലിയ കാര്യങ്ങളും സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതിനകത്ത് ആകെ പറയാനുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എത്ര ദിവസത്തേക്കുള്ളതാണല്ലോ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിസ പ്രോസസ്സായിട്ട് പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ വന്ന് പാസ്പോർട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിസ അതിൽ അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ UK വിസയുടെ ഒരു പ്രത്യേകത. എന്തായാലും ലക്കിലി ഗോട്ട് 6 months വിസ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് 6 months വിസ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ 1 ഇയറോ 2 ഇയറോ 5 ഇയറോ ഒക്കെ എനിക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് UK വിസ നമുക്ക് ഉള്ള ആളുകൾക്ക്, UK ടൂറിസ്റ്റ് വിസ ഉള്ള ആളുകൾക്ക് വൺസ് നമ്മൾ UKയിൽ ഇറങ്ങി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേ രാജ്യങ്ങളിൽ നമുക്ക് വിസ ഓൺ അറൈവൽ നമുക്ക് കിട്ടും. ചില
യൂറോപ്യൻ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസിൽ പോലും നമുക്ക് വിസ ഓൺ അറൈവിൽ കിട്ടും. നോർത്ത് അമേരിക്കൻ ചില രാജ്യങ്ങളിലേക്ക് നമുക്ക് യു കെ ടൂറിസ്റ്റ് വാലിഡ് ആയിട്ടുള്ള യു കെ ടൂറിസ്റ്റ് വിസ ഉള്ള ആളുകൾക്ക് വിസ ഓൺ അറൈവിൽ കിട്ടും. അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ടെക് ട്രാവലിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പ്രയോറിറ്റീസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ധൃതി ഇല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി വിസ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ധൃതി ഉണ്ടെങ്കിൽ മാത്രം പ്രയോറിറ്റി വിസ എടുത്താൽ മതി. പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിവിടെ ഒരു ഫാമിലി ഉണ്ട്, ഞാൻ പോയാൽ തിരിച്ചു വരും എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. വൺസ് നമ്മൾ പോയി വന്നതിന് ശേഷം, ഇപ്പം ഞാനിപ്പോൾ ഒരു തവണ യു കെയിൽ പോയി വന്നതിന് ശേഷം രണ്ടാമത് ഞാൻ യു കെ വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് വളരെ സിമ്പിളായിരിക്കും. എനിക്കിപ്പോൾ ഇത്തരം ഡോക്യുമെൻസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് അടുത്ത വിസ ഇഷ്യൂ ചെയ്ത് കിട്ടും. മെയിനായിട്ട് ഏത് രാജ്യത്തേക്ക് വിസ എടുക്കുമ്പോഴും നമുക്ക് മെയിനായിട്ട് വേണ്ടത് ട്രാവൽ ഹിസ്റ്ററി എന്നൊരു സംഭവമാണ്. ഈ ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾക്ക് ഇതുപോലെയുള്ള യു കെ, യു എസ് പോലെയുള്ള, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ വിസ ഇഷ്യൂ ചെയ്യാനായിട്ട് പൊതുവെ മടിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ മിനിമൽ റവന്യൂ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്ര രൂപ റവന്യൂ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഐ ടി ആർ ഫയൽ ചെയ്യുക. അത് ഇതൊക്കെ ശരിക്കും ഭാവിയിൽ ഒരു വിസ എടുക്കുന്ന സമയത്ത് പോകുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി വരുന്ന കുറേ കാര്യങ്ങളായിരിക്കും. യു കെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, ടൂറിസ്റ്റ് വിസയാണ് ഞാൻ പറയുന്നത്, ഞാൻ മറ്റുള്ള സ്റ്റഡി എബ്രോഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂവിങ് എബ്രോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. റീലൊക്കേഷനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, ടൂറിസ്റ്റ് വിസയെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ടൂറിസ്റ്റ് വിസയെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് പിന്നെ നമ്മൾ യു കെയിലേക്ക് പോകുന്നു. നമ്മൾ യു കെയിൽ പോകുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾക്ക് യു കെയിലേക്ക് ഇതേപോലെ ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുടെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കാവുന്നതേ ഉള്ളൂ. ട്രാവൽ ഏജൻസിയുടെ കഞ്ഞുടി മുട്ടിക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. അവർക്ക് ജീവിച്ചു പോകണം, എല്ലാവരും ജീവിച്ചു പോകണം. ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കേണ്ടവർക്ക് ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്, ഞാനിനി പോകാൻ പോകുന്നതെല്ലാം ട്രാവൽ ഏജൻസികളുടെ സഹായം ഇല്ലാതെയുള്ള യാത്രകളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിസ എടുക്കേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ പറയാവുന്നതാണ്. ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന മുറയ്ക്ക് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഫാസിൽ ഭായി സിമ്മ് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. നീ അറിഞ്ഞാർന്നാ? എനിക്ക് കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ചിട്ടൊരു സിമ്മ് വന്നു. ഈ സിമ്മ് ഉപയോഗിച്ചാൽ മതി യു കെയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇത് ആക്ടിവേറ്റ് ചെയ്താൽ പുള്ളിക്ക് കമ്മീഷൻ കിട്ടുമെന്ന്. ആ ഒരു 10,000 സിമ്മുമായിട്ടാ പുള്ളി കഴിഞ്ഞ ദിവസം യു കെന്ന് ഇവിടേക്ക് വന്നത്. ഇവിടെ നിന്ന് യു കെയിലേക്ക് പുള്ളി അവരുടെ ഏജൻസി വഴി കയറ്റി വിടുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത്തരത്തിലൊരു സിമ്മ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. ആ കച്ചവടം കച്ചവടം. യു കെയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ ആൾ ശരിക്കും മണിക്കൂറിനാണ് പൈസ ജോലി ചെയ്യുന്നതിന്. ഇന്നൊരു ജോലി ചെയ്യാം, നാളെ വേറെ ജോലി ചെയ്യാം. അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് കാണാം, കേൾക്കാം അല്ലേ? നമ്മുടെ ചെക്കിൻ ബാഗേജിനകത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ, പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, പവർ ബാങ്കുകൾ, ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ക്യാബിൻ ബാഗേജിനകത്ത് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാഗ് ശരിക്കും ഇഷ്ടം, ഇതിനകത്ത് കിടക്കുന്ന ഈ ബാഗിനകത്തുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് സെക്യൂരിറ്റി ചെയ്യുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെക്കേണ്ട സാധനങ്ങളാണ്. നമ്മുടെ ലാപ്ടോപ്പ്, ലാപ്ടോപ്പ് ബാഗിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാഗിൽ വരും. എയർപോർട്ട് സമ്മളൊക്കെ ലാപ്ടോപ്പിൻ്റെ ബാഗിൽ വരും. പിന്നെ നമ്മളൊരു ഒരു ഒരു കണ്ണടയുണ്ട്, നമുക്ക് ഈ പറഞ്ഞ വെയിലത്ത് വെയിലൊക്കെ വരികയാണെങ്കിൽ വെക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അവിടെ വെയിൽ കുറവാ, എന്നാലും നമുക്ക് ഇരുന്നോട്ടെ, വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് വെയിലില്ല, വെയിലും ആണോ ഇല്ലെങ്കിലോ വെക്കേണ്ടി വന്നാലും. പിന്നെ യൂറോപ്പിലേക്കാണ് പോകുന്നത്, അവിടെയൊക്കെ നമുക്ക് ഈ വെറ്റ് ഇഷ്യൂ അത്യാവശ്യം വരണം കൈ കരുത്ത് നല്ലതായിരിക്കും എപ്പോഴും. പ്രത്യേകിച്ച് നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ വെള്ളമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവും. പിന്നെ വാലറ്റ്, പിന്നെ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡുകൾ, പിന്നെ കുറച്ച് ഡോളേഴ്സ് കയ്യിലുണ്ടാവണം എപ്പോഴും ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കിനും. പിന്നെ ഇതിനകത്ത് പവർ ബാങ്ക്, പിന്നെ ഗോപ്രോയുടെ ബാറ്ററി, പിന്നെ ഗഫൂർ ഭായിയുടെ ലിങ്കന്റെ ചാവി. ഇതും കൊണ്ട് പോയില്ലെങ്കിൽ ഗഫൂർ ഭായിയൊക്കെ ഇടിക്കും. ഇത് നമ്മുടെ ഷഫാഫ് അടിച്ചു മാറ്റി നാട്ടിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഗോപ്രോയുടെ ബാറ്ററി സാധനങ്ങൾ, പിന്നെ ഗോപ്രോ ഹീറോ 10, പിന്നെ നമ്മുടെ ഐഫോൺ 13 ഉണ്ട്. ഐഫോൺ 13 നമ്മളൊരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വേറൊരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കും അവിടുത്തെ സിം ഇടുന്നതിനും, പിന്നെ അതായത് യു എ സിം ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡറി ഫോണായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ 13 പ്രോ മാക്സ്, അതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ട്രൈപോഡും ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ, പിന്നെ നമുക്ക് ചാർജറുകൾ, ഈ പറഞ്ഞ പോലെ മാക്സേഫ്, പിന്നെ ലാപ്ടോപ്പിന്റെ ചാർജർ, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഒരു പെയർ ഡ്രസ്, എടുത്ത് വെക്ക്, അതില്ലെങ്കിൽ എവിടെയും പോകാൻ പറ്റത്തില്ല. ദുബായ് പോകാൻ പറ്റത്തില്ല, യു കെ ഒന്നും പറ്റത്തില്ല. ഈ സാധനങ്ങള്, പിന്നെ ഇത്രയും സാധനങ്ങള്, പിന്നെന്താണ് ജാക്കറ്റ്,
ഒരു പേര് ഡ്രസ്സ്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഹാൻഡ് ബാഗിൽ നിങ്ങൾ പെർഫ്യൂം ഇടാൻ പാടില്ല. അതേപോലെ തന്നെ 100 ml മുകളിലുള്ള ഒരു സാധനങ്ങൾ ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. 100 ml മുകളിലുള്ള പെർഫ്യൂം കണ്ടെന്നുണ്ടെങ്കിൽ അത്ര വില കൂടിയ പെർഫ്യൂമാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സെക്യൂരിറ്റി ചെക്കിൽ അവർ ഒരു ദാക്ഷിണ്യം കൂടാതെ വലിച്ചെടുത്ത് പുറത്തിടും, അത് കളയും. അതുകൊണ്ട് ഒരിക്കലും വെക്കാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നാളെ നമ്മൾ കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോവുകയാണ്. എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മറക്കരുത്. ഇല്ല പറയില്ല, മറക്കില്ല. അപ്പോ ആദ്യമായിട്ടാണ് എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിൽ പോകാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നത് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സിലായിരുന്നു. ഈ പറഞ്ഞ പോലെ ആനയാടുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഐ ഡോണ്ട് നോ, ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അപ്പം ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള എമിറേറ്റ്സ് ബിസിനസ് ക്ലാസിന്റെ വീഡിയോയും അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഗഫൂർ ഭായിനെ സഹീർ ഭായിനെ ഒക്കെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഋഷികുട്ടനെ കാണാതാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഋഷി ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ് ദെയർ. അതുകൊണ്ട് ഉറങ്ങുന്ന കൊച്ചിനെ നമ്മൾ സെലിബ്രേറ്റുണ്ടല്ലോ, അത് മാത്രമല്ലേ. ഓക്കെ, ബൈ ബൈ ബൈ, നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല കിഡിലെ വീഡിയോസ് ആയിട്ട് ടെക് ട്രാവലി ചാനലിൽ ഞങ്ങൾ വരുന്നതായിരിക്കും.